നമസ്കാരം. താലിബാനി കണ്ണുകളിൽ സ്ത്രീകൾ ജീവനുള്ള വസ്തുക്കളല്ല, മറിച്ച് വെറും മാംസം മാത്രമാണ്. അവർ സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു, അവരുടെ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കുന്നു. അവർക്ക് വേണ്ടത് സ്ത്രീകളെയാണ്. 12 വയസ്സ് മുതലുള്ള കുട്ടികളാണ് അവരുടെ ലക്ഷ്യം. അവർ കണ്ണുവെച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. നമ്മൾ എത്ര എതിർത്തിട്ടും കാര്യമില്ല, എതിർത്താൽ മരണമായിരിക്കും വിധി. പറയുന്നത് കാബൂളിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകയാണ്. ഓരോ പ്രദേശത്തെയും ഗ്രാമതലവന്മാരോട് 15-നും 45-നും ഇടയ്ക്ക് പ്രായമുള്ള പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും പട്ടികയെടുക്കാൻ താലിബാൻ ആവശ്യപ്പെട്ടിരുന്നു. പട്ടികയിൽ 12 വയസ്സ് മുതലുള്ള കുട്ടികളുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ടിരുന്നില്ല. ഇതോടെ ചിലർക്കെങ്കിലും ആശ്വാസമായിരുന്നു. എന്നാൽ വീട് തേടിയെത്തിയ താലിബാൻ 12 വയസ്സ് പ്രായമുള്ള കുട്ടികളെയും ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയി. നിസ്സഹായരായി നോക്കി നിൽക്കാനേ മാതാപിതാക്കൾക്ക് കഴിഞ്ഞുള്ളൂ. താലിബാൻ സംഘത്തിലുള്ളവർക്ക് വീതം വെച്ച് കൊടുക്കാനാണ് സ്ത്രീകളുടെ കണക്കെടുക്കുന്നത്. സംഘത്തിലേക്ക് ആളെ എടുക്കുമ്പോഴുള്ള പ്രധാന വാഗ്ദാനങ്ങളിലൊന്ന് ഇഷ്ടം പോലെ സ്ത്രീകളെ തരാമെന്നാണ്. പെൺശരീരങ്ങളെ കാട്ടിയാണ് ഇവർ ആളെ കൂട്ടുന്നത്. അതിനാൽ തന്നെ പ്രായം പോലും നോക്കാതെയാണ് ഇക്കൂട്ടർ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോകുന്നത്. താലിബാനിൽ അംഗമായ ഓരോ പുരുഷനും ഒട്ടേറെ സ്ത്രീകളെ വിവാഹം കഴിക്കാനും ലൈംഗിക അടിമയായി കൂടെ നിർത്താനും അവകാശമുണ്ടെന്നാണ് അവരുടെ വാദം. കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കുട്ടികളുടെ പ്രായം എത്രയാണെന്ന് പോലും നോക്കാതെ അവരെ ബലാത്സംഗം ചെയ്യുന്നവരും കൂട്ടത്തിലുണ്ട്. 1996-2001 കാലത്തെ താലിബാൻ ക്രൂരതകൾ ഇന്നത്തെ യുവതികൾ കേട്ടു വളർന്നതാണ്. അവരുടെ മാതാപിതാക്കൾ അനുഭവിച്ച ദുരവസ്ഥയുടെ തങ്ങളും കടന്നു പോവുകയാണല്ലോ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പോലും പക്വത വരാത്തവരും കൂട്ടത്തിലുണ്ട്. നിർബന്ധിച്ച് താലിബാൻ സംഘാംഗങ്ങളെ വിവാഹം കഴിപ്പിക്കുന്ന സ്ത്രീകളെ പാകിസ്ഥാനിലെ വസീർസ്ഥാനിൽ എത്തിച്ച് കർശന മതപഠന ക്ലാസുകൾ നൽകുമെന്നും അങ്ങനെ അവരെ ശുദ്ധീകരിച്ച് യഥാർത്ഥ മുസ്ലിം സ്ത്രീകളാക്കുമെന്നും കഴിഞ്ഞ ദിവസം താലിബാൻ പുറത്തിറക്കിയ കുറിപ്പിൽ സൂചിപ്പിച്ചിരുന്നു. താലിബാൻ സ്ത്രീകളെ പരിശോധിക്കാൻ പുരുഷ ഡോക്ടർമാരെ അവിടെ അനുവദിക്കാറില്ല. പെൺകുട്ടികൾ സ്കൂളുകളിൽ പോകുന്നത് മനോഹരമായ കാഴ്ചയാണ്. എന്നാൽ അതില്ല, മാത്രമല്ല താലിബാനിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ കുടുംബാംഗങ്ങൾ കത്തിക്കാൻ തുടങ്ങിയെന്നാണ് ഇപ്പോൾ അറിയുന്ന റിപ്പോർട്ടുകൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ സംവാദവേദിയായിരുന്ന ഹോട്ട്ലൈൻ തത്വമയി ടി വിയിലൂടെ ഹോട്ട്ലൈൻ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇന്ന് കാണുന്ന മാധ്യമ ചർച്ചകളൊക്കെ രൂപം കൊള്ളുന്നതിന് മുൻപ് വളരെ സജീവമായി രാഷ്ട്രീയതര വിഷയങ്ങളിൽ സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ള ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളിൽ വളരെ വിജയകരമായി നടന്നു വന്നിരുന്ന ഒരു സംവാദവേദിയാണ് ഹോട്ട്ലൈൻ. തത്വമയിലൂടെ തിരിച്ചു വരുന്നതിലൂടെ അത് സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. BJP യുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.